Under-19 ഏകദിന വേൾഡ് കപ്പിൽ പുതിയ ചരിത്രം കുറിച്ച് ടീം ഇന്ത്യ. ഇന്നലെ നടന്ന കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ തങ്ങളുടെ അഞ്ചാമത്തെ അണ്ടർ-19 വേൾഡ് കപ്പ് കിരീടമാണ് സ്വന്തമാക്കിയത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് 189 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 14 പന്തും 4 വിക്കറ്റും ബാക്കിയിരിക്കെ വിജയത്തിലേക്കെത്തി. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ റെഡി എന്നയെ പരിചയപ്പെടുത്താം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്നിങ്ങനെ 160-ലധികം ഗെയിംസിൽ പങ്കെടുത്ത് ഇതിൽ പണം സമ്പാദിക്കാനാകും. 100-ഓളം ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ഇതിൽ നമുക്ക് ആവശ്യമായ സമയത്ത് പണം പിൻവലിക്കാം. ഇതിൽ ജോയിൻ ചെയ്യാൻ അവർക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. വാട്സാപ്പ്, ടെലിഗ്രാം ലിങ്ക് എന്നിവ ആദ്യ കമന്റായി കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് പണം സമ്പാദിക്കൂ. നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ബോളർമാർ തുടക്കം മുതൽ നിലയുറപ്പിക്കാൻ അനുവദിച്ചില്ല. രണ്ടാമത്തെ ഓവറിലാണ് അവർക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായത്. പിന്നാലെ കൂട്ടത്തകർച്ചയിലേക്ക് നീങ്ങിയ ഇംഗ്ലണ്ട് 61-ന് 6 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് വീണു. പിന്നീട് ജെയിംസ് റേവിന്റെ മികച്ച ഇന്നിംഗ്സും ജെയിംസ് സെയിൽസിന്റെ പിന്തുണയുമാണ് അവരെ വലിയ നാണക്കേടിലേക്ക് പോകാതെ രക്ഷപ്പെടുത്തിയത്. റേവ് 112 പന്തിൽ 95ഉം സെയിൽസ് 65 പന്തിൽ പുറത്താവാതെ 34 റൺസുമാണ് നേടിയത്. ഇന്ത്യക്ക് വേണ്ടി രാജ്ബാവ 5 വിക്കറ്റും രവികുമാർ 4ഉം കൌശൽ താംബെ 1 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് തുടക്കത്തിലെ ആദ്യ വിക്കറ്റ് നഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ മധ്യനിര മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഷെയ്ഖ് റഷീദ്, നിഷാന്ത് സിന്ധു എന്നിവർ 50 റൺസ് വീതം നേടി. ബൌളിംഗിലെ ഹീറോ രാജ്ബാവ 35 റൺസുമായി ബാറ്റിംഗിലും തിളങ്ങി. ഒടുവിൽ 2011 വേൾഡ് കപ്പിലെ MS ധോണിയുടെ ഫിനിഷിംഗിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ദിനേശ് ബനയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. തുടരെ നേടിയ 2 സിക്സറിലൂടെയാണ് ഇന്ത്യ വിജയത്തിലേക്കെത്തിയത്. ഇന്ത്യയുടെ അഞ്ചാമത്തെ അണ്ടർ-19 വേൾഡ് കപ്പ് കിരീടം ായിരുന്നു ഇത്. 2000, 2008, 2012, 2018 എന്നീ സീസണുകളിലാണ് ഇന്ത്യ ഇതിനു മുമ്പ് ചാമ്പ്യന്മാരായത്.